ഓ മുഅ്മിനീങ്ങളെ, ഇന്ന് ഫെബ്രുവരി 13, നാളെ ഫെബ്രുവരി 14. അതേ ലോകത്ത് വാലന്റൈൻ ഡേ എന്ന് പറയുന്ന ഒരു പ്രണയ ദിനം നടക്കുന്ന ദിവസമാണ് നാളെ. എന്നാൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹൃദയാന്തരങ്ങളിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്നേഹമുണ്ടോ, ഇഷ്ടമുണ്ടോ, മഹബ്ബത്തുണ്ടോ? ആ ഹബീബായ തങ്ങളെ, ഇഷ്ടപ്പെടാത്ത ഒരു സ്നേഹവും ഒരു പ്രേമവും ഒരു പ്രിയവും ഒരു ബന്ധവും നമുക്ക് വേണ്ട. നമുക്ക് ഇഷ്ടം വെക്കാനും നമുക്ക് മഹബ്ബത്ത് വെക്കാനും നമുക്ക് പ്രിയം വെക്കാനും ലോകത്തൊരു നേതാവുണ്ട്, റഹ്മത്തുൽ ആലമീനായ കാരുണ്യത്തിന്റെ കടലായ അഷ്റഫുൽ ഖൽഖായ താജിദാറേ മദീന നൂറേ മുജസ്സം സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സർവ സ്നേഹവും സർവ പ്രേമവും സർവ പ്രിയവും സർവ മഹബ്ബത്തും ആ വലിയ വ്യക്തി പ്രഭാവത്തിലേക്ക് കേന്ദ്രീകരിച്ചോളൂ. ദുനിയാവ് വിജയിക്കണോ, ഖബർ വിജയിക്കണോ, ആഖിറം വിജയിക്കണോ, ഹൃദയം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് തിരിച്ചു വെക്കലല്ലാതെ വേറെ യാതൊരു രക്ഷയും ഇല്ല. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ, അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ, അല്ലാഹു നമ്മളെ പൊരുത്തപ്പെടട്ടെ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ടവും മഹബ്ബത്തും പ്രിയവും ഞങ്ങളുടെ ഖൽബിലേക്ക് ധാരാളമായി നീട്ടു തരണേ റഹ്മാനേ. അഞ്ച് വക്ത് നിസ്കാരത്തിലെ അഷ്റഫുൽ ഖൽഖായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നമ്മൾ സലാം പറയാറില്ലേ? അത് എത്ര വലിയ ഭാഗ്യമാണ് മുഅ്മിനീങ്ങളെ. ആ സലാം പറയാതെ ഒരിക്കലും നമ്മുടെ സുജൂദ് അല്ലാഹ് സ്വീകരിക്കൂല, റുകൂഉ റബ്ബ് സ്വീകരിക്കൂല, ഫാത്തിഹ റബ്ബ് സ്വീകരിക്കൂല. നിസ്കാരമായ നിസ്കാരം മുഴുവനും അല്ലാഹ് കബൂൽ ചെയ്യണോ? അവസാനത്തിൽ ഒന്ന് ചേർത്ത് പിടിക്കണം, അസ്സലാമു അലൈക അയ്യുഹ നബിയ വറഹ്മത്തുല്ലാഹി വബറകാതുഹു. ആ സലാമിന്റെ സൗന്ദര്യം എത്ര വലിയ സൗന്ദര്യമാണ്. മദീനയിൽ ചെന്നപ്പോ മസ്ജിദുൻ നബവിയിൽ ഇബാദത്തിലായി കൂടുന്ന ആഷിഖുർ റസൂലായ തൈസീര് തങ്ങളുപ്പാപ്പയെ കണ്ടുമുട്ടി തങ്ങളോട് മദനിയത്തെ കുറിച്ച് പറഞ്ഞപ്പോ തങ്ങൾ മദനിയത്തിലുള്ള അമലുകളെ കുറിച്ച് ചോദിച്ചറിഞ്ഞു. സൂറത്തുൽ വാഖിയ ഓതുന്നുണ്ട് തങ്ങളെ, സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നുണ്ട്, ഇസ്തിഗ്ഫാർ ചൊല്ലുന്നുണ്ട്, അസ്മാഉൽ ഹുസ്നയുണ്ട്, ഹത്താദ് റാതീബുണ്ട്. തങ്ങൾ പറഞ്ഞു ഒന്ന് ഒഴിവായല്ലോ, എന്താണ് തങ്ങൾ ഉപ്പാപ്പ എന്ന് ചോദിച്ചപ്പോ മുത്തായ തങ്ങളോട് സലാം പറയണം, ഒരു തവണയല്ല 100 തവണ ഹൃദയം മദീനയിലേക്ക് ചേർത്ത് പിടിച്ച് എല്ലാ ദിവസവും ഹബീബായ തങ്ങളോട് ഒരു 100 തവണ സലാം പറയാൻ സമയം കണ്ടെത്തിയാൽ അവസാനം മരിച്ച് ഖബറിലേക്ക് എടുത്തു വെക്കുന്നത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരിക്കുമെന്ന് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിന്റെ ഇബാറത്ത് കാണിച്ചു തന്ന് തങ്ങൾ എന്നെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അന്ന് മുതൽ മദനീയത്തിലെ നമ്മൾ 100 തവണ ഹബീബായ തങ്ങളോട് സലാം പറയുകയാണ്, വലിയ തൗഫീഖാണ്. അല്ലാഹുവേ നിലനിർത്തിത്തരണേ അല്ലാഹ്, നിലനിർത്തിത്തരണേ അല്ലാഹ്. അത് കാരണമായി മദനീയ മജ്ലിസിന് വലിയ ഇജാബത്തും വലിയ ഖബൂലിയത്തും നീ നൽകണേ റഹ്മാനേ. എല്ലാവരും ഒന്ന് അല്പസമയം, ഒരു 5 മിനിറ്റ് നേരം അല്ലെങ്കിൽ 10 മിനിറ്റ് നേരം ഭൗതികമായ എല്ലാ ചിന്തകളും ഒഴിവാക്കി ഒന്ന് ഹൃദയം മദീനയിലേക്ക് ചേർത്ത് പിടിച്ചോ. അല്ലാഹു നമ്മളെ കബൂൽ ചെയ്യട്ടെ.